ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെടി നടൽ വീഡിയോ ആണ് അതായത് പ്ലാൻ റീപ്പോട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ഇതുപോലെ റീപ്പോട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് എൻ്റെ ഗാർഡനിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചു വാങ്ങി ഓമനിച്ച് വളർത്തിയ എൻ്റെ ആന്തൂര്യം ക്രിസ്റ്റാലിനത്തിൻ്റെ റീപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ആന്തൂര്യം ക്രിസ്റ്റാലിനം എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ടാവും അപ്പോൾ അവരോടായിട്ട് പറയുവാണെങ്കിൽ ഇതൊരു ആന്തൂര്യത്തിൻ്റെ കുറച്ച് റേറ്റുള്ള വെറൈറ്റിയാണ് ആന്തൂര്യത്തിൻ്റെ നല്ല റേറ്റുള്ള വെറൈറ്റിയൊക്കെ ഉണ്ട് എങ്കിലും ഈ ക്രിസ്റ്റാലിനോ അതും മിനിയേച്ചറാണ് കേട്ടോ ഇത് കുറച്ച് റേ റേറ്റുള്ളത് തന്നെയാണ് നമ്മൾ സാധാരണ പൂക്കളൊക്കെയുള്ള ആന്തൂര്യം പ്ലാന്റ്സ് ആണല്ലേ വാങ്ങാറുള്ളത് ഇത് ഇലകൾക്കാണ് ഭംഗി കൂടുതലും ഇലകളുടെ ഭംഗി വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് സെയിലായി പോകുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ അതായത് രണ്ട് ലീഫൊക്കെ ആയിട്ടുള്ള ലീഫ്സൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം അത് പറയാൻ കാര്യം ഞാനും അങ്ങനെ ഒരു റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിലൊന്നും വാങ്ങിയതല്ല ഞാൻ ഈ ആന്തൂറി ക്രിസ്റ്റാലിനെ വാങ്ങുമ്പോൾ ഇതെൻ്റെ ഒരു ഒരു വർഷം ആകാറായ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഞാനിത് വാങ്ങുന്ന സമയത്ത് എനിക്ക് ആയിരത്തി രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഓർക്കണം വളരെ ചെറിയൊരു തൈ ആണ് ആ ഒരു റേറ്റിന് ഞാൻ വാങ്ങിയത് അപ്പോൾ അത്രയും വിലമതിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും ഈ ഒക്കെ ചെയ്യില്ലേ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ സ്ഥിരം വാങ്ങുന്നവരോടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ എനിക്ക് നല്ല വലിയ പ്ലാന്റ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് ഒരു രക്ഷയില്ലാതെയാണ് ഞാൻ ആയിരത്തിക്ക് ആ ഒരു ഈ ഒരു പ്ലാന്റ് എടുത്തത് അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ സെയിലൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളട്ടോ എങ്കിലും ഇപ്പോഴും വലിയൊരു എമൗണ്ടിൽ പ്ലാന്റ്സ് വാങ്ങാൻ പറ്റുമോ ചോദിച്ചാൽ പക്ഷെ ഇപ്പോഴും ആ ഒരു നമുക്ക് ആ ഒരു സ്ഥിതി അല്ല ആറായിരം രൂപ പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് ആന്തൂറിയത്തിൻ്റെ ഇതിലും വലിയ റേറ്റുള്ള ഈ ഒരു വെറൈറ്റി അല്ല വേറെ ആന്തൂറിയം ക്യൂനൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സിനൊക്കെ പന്ത്രണ്ടായിരം രൂപ വരെ റേറ്റിൽ കൊടുത്തിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെ വാങ്ങുന്നവരുമുണ്ട് കാരണം അതൊരു ലക്ഷ്യസായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ എനിക്കെന്തായാലും ഞാൻ വാങ്ങിയത് ഈ ക്രിസ്റ്റ്യാലിനോ ചെറിയ ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ കൊണ്ടേ എത്ര അതായത് പ്ലാന്റ്സ് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓരോ ഷൂട്ട്സൊക്കെ ആയിട്ട് കുറേ ഇതിൽ പൊട്ടിമുളിച്ചു വന്നിട്ടുണ്ട് അപ്പം ആന്തൂറിയും ക്രിസ്റ്റാലിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആന്തുറിയത്തിൻ്റെ വലിയ ലീഡ്സിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ക്രിസ്റ്റ്യാലിനോ കേട്ടോ അപ്പോൾ എൻ്റെ ആന്തൂര്യത്തിൻ്റെ വേറെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ആന്തൂറിയം എലിഫൻറ്റ് ആന്തൂറിയം എന്ന് പറഞ്ഞ സെയിൽ ചെയ്യുന്നത് ഇതൊരു ഇവരുടെ ഒരു ആദ്യത്തെ ആളാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ എന്തൊരു പ്ലാൻ ഏതൊരു പ്ലാന്റ് വാങ്ങുമ്പോഴും അവരുടെ ഒരു ലോക്കൽ എന്ന് പറഞ്ഞൊരാളുണ്ടാവും പക്ഷേ ഈ ഒരു ആൾക്ക് തന്നെ രണ്ട് ലീഫൊക്കെ ആയിട്ട് ഇപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറിൽ കൂടുതൽ വാങ്ങുന്നവരുണ്ട് ഒരു ലീഫ് അതായത് കട്ട് ചെയ്തൊക്കെ വളർത്തിയിട്ട് അങ്ങനെ വാങ്ങുന്നവരുണ്ട് ഇത് കുറച്ചും കൂടി റേറ്റ് കൂടിയ വെറൈറ്റിയാണ് ആന്തൂറിയം മാഗ്നിഫിക്കവും പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി കൂടി ചേർന്നിട്ടുണ്ടായ ഒരു സംഭവമാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് ആട്ടവെയിലടിച്ചപ്പോഴാണ് ആ ലീഫ് ഒരെണ്ണം പോയത് അങ്ങനെ ക്രിസ്റ്റാലിനത്തിൻ്റെ മിനിയേച്ചറും കൂടി കൂടി എനിക്ക് മൂന്ന് ആന്തൂര്യത്തിൻ്റെ ഈ ഒരു ബിഗ് ലീഫ് അല്ലെങ്കിൽ ഇങ്ങനെ ആന്തൂരിയം ലീഫ്സിൻ്റെ വെറൈറ്റി ആയിട്ട് ഞാൻ കളക്ട് ചെയ്തതിൽ മൂന്നെണ്ണമാണ് ഉള്ളത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആന്തൂ ക്രിസ്റ്റാലിയ ആന്തൂര്യം ക്രിസ്റ്റാലിനത്തിൻ്റെ മിനിയേച്ചറ് തന്നെയാണ് കാരണം ആൾ ആൾ നല്ല ഭംഗിയാണ് നമുക്ക് എവിടെ ഇപ്പോൾ ഇത്രയും വലുതൊക്കെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ആന്തൂരിയും ക്രിസ്ത്യാനിയത്തിൻ്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം എന്ന് വെച്ചാൽ നല്ല വെയിലുള്ളിടത്തൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയല്ല നമുക്കിപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഒരു സ്ഥലത്തിങ്ങനെ ബുഷിയായിട്ട് ഒരുപാട് ഒരുപാട് ഇലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ആന്തൂറിയം ക്രിസ്ത്യാനിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് കേട്ടോ അപ്പോൾ മിനിയേച്ചർ ടൈപ്പിനാണ് ഇവരെക്കാലമൊക്കെ റേറ്റ് ഉള്ളത് ഇനി എൻ്റെ പ്ലാന്റിൻ്റെ വേറെ കുറച്ച് വിശേഷങ്ങൾ പറയാം ഈ ആ ക്രിസ്റ്റ്യാലിനം മേടിക്കാനായിട്ട് ഞാൻ ആദ്യം ആഗ്രഹിച്ച സമയത്ത് തന്നെ അനിയാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ കാരണം ആ സമയത്തൊക്കെ നമുക്ക് നല്ല റേറ്റിലുള്ളൊരു പ്ലാന്റ് വാങ്ങാം എന്നൊക്കെ പറയണത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒരുപാട് വീഡിയോസിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും അതിലേറ്റവും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ട് എനിക്ക് ക്രിസ്റ്റാലിനോ മിനേച്ചറിനോ തോന്നി എങ്ങനെയെങ്കിലും വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ ഞാൻ ചെടി എടുക്കുന്നിടത്തൊന്നും ഇത് കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇത് യൂട്യൂബിലുള്ള ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു റേറ്റിലാണ് കിട്ടിയത് അപ്പോൾ ഞാനിങ്ങനെ ഗാർഡനൊക്കെ നടത്തുന്ന ഒരാളാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു റേറ്റിൽ അതിൽ കുറച്ച് അങ്ങനെ ഒന്നും ചോദിക്കാതെ തന്നിട്ടില്ല ഒരു പറഞ്ഞ റേറ്റിൽ തന്നെ ഞാൻ പോയി വാങ്ങുകയാണ് ചെയ്തത് അപ്പോഴും ഇങ്ങനെ റീപ്പോട്ട് ചെയ്യണം കുറേ നാൾ കഴിയുമ്പോൾ ഇതിനെ സെപ്പറേറ്റ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ എന്നെനിപ്പോഴും പറയുമോ ഇതിൽ നിന്ന് ഇനി ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കാമല്ലോ അപ്പോഴൊക്കെ ദൈവമേ എൻ്റെ പ്ലാന്റ് നശിപ്പിക്കാനോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് വെക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം ഇല്ല അപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിലാണ് ഞാൻ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെയല്ല കേട്ടോ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ലീവ്സ് കാണപ്പെടുന്നത് പക്ഷേ ആ മഴയൊക്കെ നനഞ്ഞിട്ട് ഒരു ചെറിയ ഒരു മഞ്ഞ ഒരു കളറുണ്ട് ഇതിൽ കയറിയിട്ടുണ്ട് അതായത് ഇലയിൽ ഒരു ഇത്തിരി പ്രശ്നമുണ്ട് അത് ആ ഒരു പ്രശ്നത്തിന് നിന്നിട്ട് പോലും അതിൻ്റെ ഭംഗിക്കൊരു കുറവില്ല അപ്പോൾ എനിക്ക് തോന്നി റീപ്പോർട്ട് ചെയ്യാം പ്ലാന്റ് എന്തായാലും ഹെൽത്തി ആയിട്ട് വളരട്ടെ റിപ്പോർട്ട് ചെയ്യാം എന്നാലും മദർ പ്ലാന്റിൽ നിന്നാണല്ലോ റീപ്പോർട്ട് ചെയ്യണം മദർ പ്ലാന്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ കട്ട് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതിൽ ഒരുപാട് ഒത്തിരി പ്ലാൻസ് എനിക്ക് എടുക്കാൻ പറ്റും ഇത് അതായത് ഇതൊരു കിഴങ്ങാണ് അടിയിലോട്ടൊരു കിഴങ്ങ് ഒരു ചേനയൊക്കെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ കിഴങ്ങാണ് അപ്പോൾ ആ കിഴങ്ങ് നമുക്ക് ഈ ഒരു രണ്ട് ലീവ്സും പിന്നെ അതിൻ്റെ ഒരു ചെറിയ റൂട്ടുകളൊക്കെ കണ്ടോ അത് വെച്ചിട്ട് ആ കിഴങ്ങോട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് മുറിച്ച് മുറിച്ച് നമുക്ക് നടാൻ പറ്റും അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആയുധമാണോ നമ്മൾ എടുക്കുന്നത് അതൊക്കെ ഒന്ന് ഫങ്കി സൈഡിലൊക്കെ ഒന്ന് സാഫിലൊക്കെ മുക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ചെയ്യണ സമയത്ത് ആ ഒരു ഇല വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ വീണു നമുക്ക് ഈ ചെയ്യുന്നത് ചെടി ഈ മദർ പ്ലാന്റിനെ ഇളക്കി മാറ്റാതെ ഞാൻ എടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അന്ന് അഗ്ലോണിമ ചെയ്തപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുത്തത് അപ്പോൾ ഇതാവുമ്പോൾ മദർ പ്ലാന്റിന് യാതൊരുവിധ പ്രശ്നമില്ല ഇവിടെ അമ്പലത്തിൽ മണിയെടുക്ക അടിക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ സെൻറ്ററിലുള്ള മദർ പ്ലാന്റിന് ഒരു കോട്ടം തട്ടാണ്ട് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ മുറിച്ചെടുത്ത ആ ഭാഗത്ത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ് തേക്കണം കേട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയ അങ്ങനെയുള്ള ഇതൊക്കെ നശിപ്പിക്കാം ആ ചെടിയെ നശിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അതെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത് എനിക്ക് അധികം പരിചയമൊന്നുമില്ല പക്ഷെ നമുക്കൊരു പ്ലാന്റ് വളർത്തി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടേതായ രീതിയിലാണ് റീപ്പോട്ട് ചെയ്യുന്നതും പ്ലാന്റിനെ പരിപാലിക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം അതായത് അതിൻ്റെ ആ കിഴങ്ങ് നിലനിർത്തി തന്നെ ഒരു കഷ്ണം ചെത്തിയെടുത്തു കണ്ടോ എനിക്ക് ഇത്രയും ഉള്ള പ്ലാന്റ് പോലും അല്ലെട്ടോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടിയത് ചെറിയ ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തതിൽ നാല് ലീവ്സ് ഉള്ള ഒരു ഭാഗമാണ് ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഇത് കാണുന്നത് ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ചിട്ട് ഒരു ലീവ്സും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആലോചിക്കാം ലീവ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എത്രയാകും റേറ്റ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം ഞാനിപ്പോൾ ഒരുപാട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുക എൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം നമുക്ക് വേര് വരാനായിട്ട് ഒരു മാസമൊക്കെ എടുക്കും നട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഇല വരാനായിട്ട് വരാനായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറ് ആദ്യം എടുത്തു അതിലോട്ട് ഇതാ ചകിരിച്ചോറിനേക്കാളും കൂടുതൽ നമ്മുടെ ഗാർഡൻസ് ഓയിൽ ചുവന്ന മണ്ണെടുത്തിട്ടുണ്ട് അതിലോട്ട് സാഫ് സാഫ് എന്തായാലും ആഡ് ചെയ്യണം അപ്പോൾ സാഫൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് ചകിരിച്ചോറ് ചകിരിച്ചോറിനേക്കാളും ഇരട്ടി മണ്ണെടുത്തു ഈ മണ്ണെന്ന് പറഞ്ഞാൽ ചെടി നടുന്നതിന് പറ്റിയ ചുവന്ന മണ്ണാണ് കേട്ടോ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു ചുവന്ന മണ്ണാണ് നമുക്കിപ്പോൾ കൽപ്പൊടി ഈ ഒരു ചുവന്ന മണ്ണ് പലതരത്തിൽ കിട്ടും ചെടി നടാമെന്ന് തന്നെ പറഞ്ഞ് വാങ്ങിക്കഴി വാങ്ങണം കാരണം നിന്ന് കിട്ടുന്നൊക്കെ ആ ടൈപ്പ് ആണ് കേട്ടോ ഞങ്ങളിവിടെ ഈ ഒരു ചുവന്ന മണ്ണ് സെയിലുണ്ട് അപ്പോൾ ഗാർഡൻ എന്ന് പറഞ്ഞ തന്നെ ഇവിടെ ഇറക്കിയ മണ്ണാണിത് അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടാണ് നടുന്നത് അപ്പോൾ നടടുവാൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് വേർപെടുത്തി എടുത്ത് ആ ഭാഗത്ത് സാഫൊക്കെ കുറച്ച് വെക്കണം കട ഞാൻ ഈ കുറച്ച് റൂട്ട്സും ആ ഒരു കിഴങ്ങിന്റെ കുറച്ച് പീസൊക്കെ അതിൽ വെച്ചുകൊണ്ടാണ് ഇത് കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് എടുക്കുക കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നൈഫ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം അണു അണുവിമുക് വിമുക്തമാക്കണം അതാണ്ടോ ഞാനു ഉദ്ദേശിക്കുന്നത് സ്റ്റെറിലൈസ് ചെയ്യണം അത് കണ്ടോ സാഫ് തേച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്ടോ ഇങ്ങനെ ആയിരിക്കില്ല മറ്റു മറ്റുള്ളവർക്ക് അറിയാവുന്നത് അപ്പം എൻ്റെ രീതിയിലാണ് മുറ്റത്തുനിന്ന് തന്നെ കുറച്ച് കരിങ്കല്ലിൻ്റെ കുഞ്ഞ് മെറ്റലി കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിടാണ് വെള്ളം വാർന്നു പോകാനായിട്ട് അവിടെ അതിലോട്ട് നമ്മുടെ മണ്ണ് ആഡ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ ഒരു എൻ്റെയൊരിത് ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്റ്റാലിനും ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് ആന്തൂറിയും ക്രിസ്റ്റാലിനും ഒക്കെ കാരണം അതിന് അത്രയും റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു ചെറിയ പ്ലാന്റ് രണ്ട് ലീവ്സ് ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മദർ പ്ലാന്റ് ഞാൻ ഫുള്ളായിട്ട് ഒരാൾക്ക് സെയിൽ ചെയ്തു എത്ര രൂപ ആയിരിക്കും മദർ പ്ലാന്റിനെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക പക്ഷേ എനിക്ക് എൻ്റെ മദർ പ്ലാന്റ് അങ്ങനെ ആർക്കും സെയിൽ ചെയ്യാനൊരു താല്പര്യമില്ല അതിൽ നിന്ന് തന്നെ കുറച്ച് മക്കളെയൊക്കെ ഉണ്ടാക്കി എടുക്കും ാണ് ഞാൻ ആഗ്രഹിച്ചത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കും ചെടിയൊക്കെ നടാൻ പഠിക്കണമല്ലോ എപ്പോഴും ഇങ്ങനെ സെയിൽ ചെയ്തു കൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ചെടിയൊന്നും നടുവാനും പിടിപ്പിക്കാനൊന്നും പഠിക്കത്തില്ല ഇന്നോർ പ്ലാന്റ്സ് എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും പിടിപ്പിച്ചെടുക്കും റോസാണ് എനിക്കൊരു പ്രശ്നം അപ്പോൾ കണ്ടോ ഞാൻ അതൊക്കെ നട്ടുവെച്ച് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് കണ്ടോ ആ സെൻറ്റർ പോർഷൻ അങ്ങനെ തന്നെ നിർത്തിയിക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് എപ്പോഴും പുതിയ ഇലകളൊക്കെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും ഇതിലങ്ങനെ ഒരു മാസം ഒന്നും വേണ്ട കേട്ടോ ഇലകൾ വരാനായിട്ട് നമ്മൾ പുതിയതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വച്ചേക്കുന്നതിനാണ് കുറച്ച് ടൈം വേണ്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിക്കഴിയുമ്പോൾ അപ്ഡേഷനൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്രിസ്ത്യത്തിൻ്റെ റിപ്പോർട്ട്